എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നൊരു വിശേഷമുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് മൂങ്ങാലും അതുപോലെ തന്നെ ഒരു കപ്പ് ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് കുതിരാനായിട്ട് മാറ്റിവെക്കണം. ഒരു 5-6 മണിക്കൂറെങ്കിലും ഇത് ടൈം എടുക്കണം കേട്ടോ. എന്നാലും മാത്രമേ നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ അടച്ചൊന്ന് മാറ്റിവെക്കാണ്. ഒരു സ്പെഷ്യൽ മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയില്, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 നാരങ്ങയുടെ നീര്, പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്, അത് 1 ടേബിൾ സ്പൂൺ വേണം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും കൂടി ഇട്ട ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ മസ്റ്റ് ആയിട്ട് വേണമെങ്കിലേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്, അത് 1 ടേബിൾ സ്പൂൺ കിട്ടണം. ഇട്ട ശേഷം 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, ഒലിവയില ഉണക്കിയതാണ് കേട്ടോ, അത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ 1 തുള്ളി പെർമിറ്റഡ് ഫുഡ് കളറും കൂടി, റെഡിൻ്റെതാണ് കേട്ടോ, അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മിക്സിംഗിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലോടുകൂടിയോ എല്ലില്ലാതെയോ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ ബോൺലെസ് പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 1 കിലോയോളം ഉണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്തത് ഒരു കബാബിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ദാ ചിക്കൻ ബ്രസ്റ്റ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പുതിനയില, 1 കപ്പ് പാഴ്സ്ലി ലീഫ്, 1 കപ്പ് മല്ലിയില, പിന്നെ 1 പീസ് ഇഞ്ചി, 6-7 വെളുത്തുള്ളി അല്ലിയും, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും, ചെറിയ 1 ടീസ്പൂണില് ഞാൻ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയില്, മസ്റ്റ് ആയിട്ട് ഒലിവ് ഓയില് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പൊ പ്രോസസ്സറിൽ വെച്ചിട്ട് നമ്മൾ ഇത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. 1 തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. ചേർത്ത് കഴിഞ്ഞാല് കബാബിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പൊ അതാ ഇതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അതുപോലെ മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് പാഴ്സ്ലി ലീഫ് ഒക്കെ കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ദാ ഈ മിക്സ് ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. മാറ്റിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂറിന് ശേഷം ഇത് റെഡിയാക്കുമ്പോഴേക്ക് നല്ല ഒരു പിടുത്തം കിട്ടും. അപ്പം ഇത് ഞാൻ ദാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച ശേഷമാണ് ഇത് അടച്ചിട്ട്. ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉരുട്ടി കിട്ടണം കേട്ടോ, അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. മാറ്റി ഫ്രിഡ്ജിൽ വെക്കണേ. അതുപോലെ തന്നെ വെജിറ്റബിൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പനീറാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം പനീർ, 1/4 കപ്പ് പുതിനയില, 1 കപ്പ് പാഴ്സ്ലി ലീഫ്, 1/2 കപ്പ് മല്ലിയില, പിന്നെ 1 പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒലിവ് ഓയില് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. അപ്പൊ ദാ ഇതിപ്പം നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാണ്. അപ്പൊ ദാ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര അരഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പനീറാവുമ്പോഴേക്ക് കുറച്ചിങ്ങനെ തരിതരിപ്പായിട്ട് കിടന്നാലും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഞാൻ അതും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് റെഡിയാക്കുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിക്ക് ഉരുളയാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പനീർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. കാരണം ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, എങ്കിൽ മാത്രമേ നമുക്കൊരു പിടുത്തം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം ഇതാ ഇത് ഇപ്പോഴത്തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പിടിച്ച് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പരുവത്തിലല്ലേ കബാബൊക്കെ കിട്ടണത്. വലിയ കബാബല്ല ഞാൻ റെഡിയാക്കുന്നത്. അപ്പം ഞാനിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. നമ്മുടെ ഉഴുന്നും മൂങ്ങാലും ഒക്കെ ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഞാൻ ഇതൊന്ന് വെള്ളമൊക്കെ വാർന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിന്റെ അംശം പാടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കായപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു 6-7 പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ദാ ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവാണ് കേട്ടോ കാണിച്ചുതരാം. അപ്പൊ ഞാൻ ഒന്ന് ഒരു ബാച്ച് അരച്ചിട്ട് ഒന്ന് അരഞ്ഞു വന്നപ്പോഴേക്ക് ഞാൻ അടപ്പ് മാറ്റിയിട്ട് ബാക്കി ഇരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കണം. ഒറ്റ ബാച്ചായിട്ട് തന്നെ ഞാനിത് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. മിക്സിയുടെ വലിയ ജാറായതുകൊണ്ടാണ് നമുക്കിത് ഒറ്റ ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നത്. ചെറിയ ജാറാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. മാറ്റിയ ശേഷം നമുക്കിനി ഇത് അടച്ച് ഒരു 3-4 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കാണ്. അപ്പൊ ഇന്ന് ഞാനൊരു ഈസി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പാല് വേണം നമ്മൾ എടുക്കാനുള്ളത്. ഞാനിവിടെ 1.5 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് കൊണ്ട് തന്നെ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാല് ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതായത് ഇതുപോലെയാണ് ഇളക്കി വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനുള്ളത്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 8 ടേബിൾസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തണുത്ത പാലൊഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മൾ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ കട്ട കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ. അപ്പം പാകത്തിനുള്ള പാലും ഒഴിച്ച് ഇതിപ്പോൾ കട്ടയില്ലാതെ നമ്മളിതൊന്ന് കലക്കിയെടുക്കണം. അപ്പൊ ഇതാ ഇവിടെ ഒട്ടും കട്ടയില്ലാതെ ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ പാല് ഇതാ തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത പാട് തന്നെ നമുക്കിതാ സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് കട്ട കെട്ടണത് പോലെയൊക്കെ തോന്നും. നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ കട്ടയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പൊ അതവിടെ തണുക്കാൻ വെച്ച നേരം കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതാ കുറച്ചധികം ഓയിൽ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ആ മൂങ്ങാല് ഉഴുന്നും കൂടി അരച്ചതേ. അതിങ്ങനെ എടുത്തിട്ട് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കയ്യിൽ വെച്ച് തന്നെ ഇതാ ഇതുപോലെ നമുക്ക് ഓരോ ഡ്രോപ്പ് എന്ന് പറയാൻ വയ്യ. അതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ വളരെ ചെറിയ സൈസായിട്ട് വേണം ഇടാനുള്ളത്, കാരണം ഇത് എണ്ണയിൽ കിടക്കുമ്പോൾ കുറച്ചൊന്ന് വീർക്കും. അപ്പം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ദാ തൈര് 1 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു കണ്ടെയ്നർ, 1 കപ്പല്ല, 1 കണ്ടെയ്നർ തൈരിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 1-3 പച്ചമുളക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം അതായത് റെഡിയാകുന്ന ഹെറം കൊണ്ട് ഞാൻ ഇതൊന്ന് തൈരൊന്ന് അടിച്ചെടുക്കേണ്ടത് കണ്ടോ. നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അടിച്ചെടുക്കണം, ഒരുപാട് പതപ്പിച്ച് കളയരുത് കേട്ടോ. അപ്പൊ നമ്മളുടെ റെഡിയായിരിക്കുന്ന ഈ വടയുണ്ടല്ലോ, ഈ വട നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിടാണ്. ഇത് ദഹി വടയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ റിച്ചു എൻ്റെ അടുത്ത് കുറേ നാളുകൊണ്ടേ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ സുഖമില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി നീട്ടി പോയത്. ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിൽ ഇത് തന്നെ പല ടൈപ്പിൽ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതുപോലെ അല്ല ഇത്, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതുപോലെ പിഴിഞ്ഞ് നമുക്കൊരു ഏത് സെർവ് ചെയ്യേണ്ട ബൗളാണോ അതിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാണ്. അതുപോലെ തന്നെ 1 കപ്പ് കടലയും ബോയിൽഡ് കടലയും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഈ അടിച്ച തൈരുണ്ടല്ലോ അത് ഇതിന് മീതെ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഇതില് വേറെ പണികളൊന്നുമില്ല, ഇനി താളിച്ചൊഴിക്കണം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിതിപ്പം 2 ഇതുപോലത്തെ ബൗളിലേക്ക് മാറ്റുവാണ്. കാരണം കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇതുപോലെ 2 ബൗളിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം, കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് താളിക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഫ്രൈ ചെയ്ത് അതേ ഓയിൽ ഒഴിച്ചിട്ട് കടുക്, ചെറിയ ജീരകം, വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മെയിനായിട്ട് കായപ്പൊടി, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ താളിപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം രണ്ടാമത്തേലും നമുക്ക് ഇതേപോലെ തന്നെ താളിച്ചത് ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഈ ദഹി വട നല്ല തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം അതിന് മീതെ കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒന്ന്
സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കും. അതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലോടി ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് ഇനിയിപ്പം ഞാൻ ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റും. നന്നായി തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ തൈരൊക്കെ ആ വടയിൽ സോക്കായിട്ട് നല്ല ടേസ്റ്റ് ആണിത്. അപ്പൊ ഞാൻ കുറച്ചധികം വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1 കിലോ മാക്രോണി ഇട്ട് കൊടുക്കാണ്. 500 ഗ്രാമിന്റെ പാക്കറ്റിൽ 2 പാക്കറ്റാണ് എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ചിക്കന്റെ ബ്രസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി ചേർത്തിട്ട് ഒന്ന് വേകിക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മളുടെ ചോപ്പറാണ് എടുത്തിരിക്കുന്നത്, പ്രോസസ്സർ കേട്ടോ. പ്രോസസ്സറിന്റെ ചോപ്പറിലാണ് ഞാൻ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം ഇത്ര അധികം ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ ചോപ്പർ ഈ ജോലിയെല്ലാം ചെയ്തു തരും. അപ്പൊ ക്യാപ്സിക്കം എപ്പോഴും ഞാൻ ലാസ്റ്റ് മാത്രമേ ഇടത്തുള്ളൂ. കാരണം ചില ക്യാപ്സിക്കത്തിൽ വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും. അപ്പം വല്ലാതെ അങ്ങ് നമ്മൾ നോക്കി ഒന്നൊറ്റ കറക്ക്. അപ്പം ഇതാ ഈ ഒരു പരു അത്ര മാത്രമേ വരാൻ പാടുള്ളൂ. മഷി പോലെ ആവണ്ട കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഇതേ നമ്മളുടെ മാക്രോണിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഡ്രെയിൻ ചെയ്ത് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതേ പാന് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അപ്പൊ അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഇട്ട് നമ്മളുടെ ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇട്ട ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ചിക്കന് പകരം നിങ്ങൾക്ക് വെജിറ്റേറിയൻകാരാണെങ്കിൽ പനീർ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് ചേർക്കുന്നത് പിസ്സ പാസ്ത സോസ് ആണ് കേട്ടോ. ആ സോസ് ഞാനിവിടെ ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത ശേഷം നമുക്ക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് എല്ലാം കൂടെ ഇതുപോലെ യോജിച്ച് വന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് പാഴ്സ്ലി ലീഫ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ചധികം ഏകദേശം 1 കപ്പോളം പാഴ്സ്ലി ലീഫ് ഞാൻ അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒറിഗാനോ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിടണേ. ഒറിഗാനോ എന്ന് പറയുമ്പോൾ അറിയാലോ, നവരയില. അപ്പൊ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതൊന്ന് വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഈ വേഗിച്ച് ഡ്രെയിൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോണി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മുൻപൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്ക് ഒരുപാട് വെറൈറ്റി വിഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനെയൊന്നുമില്ല. എന്റെ കൈക്ക് വേദന കാരണം സത്യം പറഞ്ഞ ഇതൊന്നും നടക്കാറില്ല കേട്ടോ. ഉണ്ടാക്കാൻ വലിയ മനസ്സുണ്ട്, പക്ഷെ ശരീരം അനുവദിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ക്യാരറ്റും സവാളയും ക്രഷ് ചെയ്തത് ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 4 ക്യാരറ്റും 2 സവാളയാണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് വെന്ത് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് 1 കൈപ്പിടി ക്യാപ്സിക്കം അരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ അളവ് നിങ്ങൾ എടുക്കുന്നതിന്റെ ചിക്കനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, 1 കപ്പോളം ഉണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഇനിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാറ്ററിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, സ്റ്റോക്ക് 1 കപ്പും 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ചിക്കൻ സ്റ്റോക്ക് എടുക്കുമ്പോൾ അത് തണുത്തിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദാമാവാണ്. 1 കപ്പ് മൈദാമാവും ഇട്ടിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പാകത്തിനുള്ള ഉപ്പും
ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും 3 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിക്കണം. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ച് മാറ്റുന്ന ആ സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാണ്. ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കേണ്ട പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു ലെയർ ഞാൻ ഇതായ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. ഒരുപാട് തിക്കാവാനും പോയല്ല, ഒരുപാട് തിന്നാവാനും പോയല്ല. അപ്പൊ അടിയിൽ നല്ല ചൂട് കെട്ടിയുള്ള കല്ല് വെച്ചിട്ട് അതിന് മീതെയാണ് ഞാനിപ്പോൾ ഈ പാൻ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം ഈ ഒന്നും മൂടി മാറ്റിയിട്ട് നമ്മളുടെ ഫില്ലിംഗ് ഇതിന് മീതെ വെച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ആ ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. വെച്ചു കൊടുത്തിട്ട് അടുത്ത ബാറ്റർ നമ്മൾ ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഫില്ലിംഗ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് ആ മൂടി വെക്കുന്ന റെഡിയാകുന്ന നേരം കൊണ്ട് ഞാൻ ഇതാ സവോളയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം സവോള എനിക്ക് വേണം, അതുകൊണ്ട് തന്നെ ഞാൻ ചോപ്പറിലൊന്ന് സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പം 2 മിനിറ്റ് ശേഷം മൂടി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഇത് മറയത്തക്ക രീതിയിൽ ഇതായതുപോലെ ഒന്ന് ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ചിക്കൻ പോളയാണ് നമ്മൾ തയ്യാറാക്കണത്, വെജിറ്റബിൾ ചിക്കൻ പോള. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ അതിന്റെ മീതെ വെച്ചു കൊടുക്കാം. അപ്പൊ മുട്ട തന്നെ വേണം എന്നൊന്നും ഇല്ല, ഇപ്പൊ ക്യാപ്സിക്കോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അതിന് മീതെ കുറച്ച് മല്ലിയില ഓടി ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് അത്രയും മാത്രം മതിയാവും കേട്ടോ. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ഇതാ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം കുറച്ചധികം സവോള വേണം എന്ന് പറഞ്ഞില്ലേ, ഞാനൊരു 14 സവോളയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്ലൈസ് ചെയ്ത് മാറ്റിയത് ഇതാ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ വരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. അപ്പൊ ഇരിക്കുന്ന സവോളയെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവോളയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളുടെ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മളുടെ പോള ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ഞാനിത് മറ്റൊരു പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതൊന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ തിരിച്ചു വെച്ച് നമുക്ക് ആ സൈഡും കൂടി ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും. ഇതാ കണ്ട നല്ല അടിപൊളിയായിട്ട് പോള വന്നിട്ടുണ്ട്. അപ്പൊ ആ മറ സൈഡും കൂടി ഒരു ഗോൾഡൻ കളർ ആവണം, അതാണ് അതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് തന്നെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ ഇത് തിരിച്ചു വെക്കുമ്പോഴും മറിച്ചു വെക്കുമ്പോഴും സൂക്ഷിച്ച് ചെയ്യണം, കാരണം നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മളുടെ പോള ഇരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഞാൻ 2 പോള റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ സാലഡിന് വേണ്ടിയിട്ട് നിസാറിക്ക ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആപ്പിളൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള സാലഡാണ് ഇന്നിപ്പം നിസാറിക്ക തയ്യാറാക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരേപോലത്തെ ഫുഡ് കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കുമ്പം എല്ലാവർക്കും, കഴിക്കുന്നവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ അത് ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും ആ ജോലി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഞാൻ വലിയൊരു പാനാണ് എടുത്തത്. അപ്പൊ അതിലേക്കിട്ട ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ തൈരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാൻ കറക്റ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെന്റ് അടങ്ങിയ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതും, പിന്നെ കുറച്ചധികം തക്കാളി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇതൊക്കെ കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാല പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും കൂടി ഇട്ട ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ മസാലയും ഇതെല്ലാം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതില് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഇതിലേക്ക് വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ ചാറൂറി വരും. അപ്പൊ ഇതിപ്പം അടച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ആ അടപ്പൊന്ന് മാറ്റിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പാൻ ഞാൻ ഇവിടെ എടുത്തത്. അപ്പൊ എല്ലായിടത്തും ഒരേപോലെ ഫ്ലെയിം കിട്ടുകയും ചെയ്യും, ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ അടച്ച് നമുക്ക് അതൊന്ന് റെഡിയാക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അപ്പൊ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോസ് പാനിലേക്ക് നെയ്യ് ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് ഗ്രാമ്പൂ, ഏലക്കായ, പട്ട
ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് ഇപ്പൊ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് ചൂടാവാനായിട്ട് ഞാൻ ആ നെയ്യൊന്ന് കറക്കി കൊടുത്താണ് ഇതിലെ പാത്രം ഒന്ന് ഇതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 kg അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് നല്ല ഇങ്ങനെ വെള്ളമൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ അതിന് ഇരട്ടിയല്ല, ഇരട്ടിയിൽ 1/2 cup കുറവെന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തത്. ആ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 carrots ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ആണ് കേട്ടോ. ആ ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇതൊന്ന് റെഡിയാക്കണത്. അടച്ച് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 2-3 batches ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എയർ ഫ്രൈയറിലാണെങ്കിൽ ഞാനിവിടെ 180°C ഒരു 27 minutes, അതാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് കേട്ടോ. അതവിടെ റെഡി ആയിക്കോളൂ. അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മളുടെ നെയ്ച്ചോറ് ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കൈമ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ല, നമ്മളുടെ ചിക്കനും 3/4 ഭാഗത്തോളം എന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മീതെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നാളെ എനിക്ക് ഉണ്ടാക്കി തരണേ. നാളെ മീൻസ് നാളെ അല്ല, 5-6 വർഷം കഴിഞ്ഞ് ഉണ്ടാക്കി തരൂലേ മോളെ. റൈസും ഒരു 90% വെന്തിട്ടുണ്ട്. ബാക്കി നമ്മള് ഈ ഒരു പാനിലിരുന്നാണ് റെഡിയാവുന്നത് കേട്ടോ. അപ്പൊ ദാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുമ്പോഴേക്ക് ആ ഒരു ചിക്കന്റെ ആ ഒരു ഗ്രേവിയുടെ ഇതും ആവിയില് ബാക്കി ഇരുന്ന് വെന്തോളും. ഇനി മീതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കാഷ്നട്ട് കിസ്മിസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമുക്ക് അടച്ച് അത് അവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഇതാ നമ്മുടെ എയർ ഫ്രയർ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പൊ ഇത് 27 minutes എന്നുള്ളത് പകുതി ടൈം ആയപ്പോഴാണ് ഞാൻ വന്നിട്ട് ഇതൊന്ന് മറച്ചു വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതാ നമ്മള് കബാബിന് വേണ്ടി റെഡിയാക്കിയ പനീർ കബാബിന്റെ കൂട്ടാണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തപ്പോഴേക്ക് കുറച്ചൊന്ന് സെറ്റ് ആയിട്ടുണ്ട്, കണ്ട ഈ ഒരു പരുവത്തില് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു രീതിയിൽ എടുക്കണം. നമ്മളുടെ മീറ്റ് കബാബാണ് ഇത് കേട്ടോ. അപ്പൊ ചിക്കനെക്കാളും നല്ല ടേസ്റ്റ് കിട്ടണ മട്ടനിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കബാബ് ഉണ്ടാക്കി നോക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ കുറച്ച് എണ്ണ ഇതുപോലെ വെച്ചിട്ട് ഒരു ഡീപ് ഫ്രൈ എന്നുള്ള രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് തിരിച്ച് മറച്ചിട്ടെടുക്കുക. അപ്പൊ ആദ്യം ഞാൻ വെജിറ്റബിൾ കബാബ് ഉണ്ടാക്കിയ ശേഷമാണ് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ദാ നമ്മളുടെ ചിക്കൻ കബാബും റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്ക് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പം സ്ക്വയറിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കബാബ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം മറ്റൊരു റെസിപ്പിക്ക് വേണ്ടി തക്കാളി, വറ്റൽമുളക്, കാഷ്നട്ട്, വെളുത്തുള്ളി ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഞാൻ എന്താ കോളിഫ്ലവർ ഒന്ന് വേവി കുക്കറിൽ അടച്ചിട്ടല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പാനിൽ ഞാൻ ബട്ടർ ഇട്ട ശേഷം പനീർ ഒരു 200 g കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു സവാളയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണേട്ടാ. പിന്നെ നമ്മളുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ വെള്ളം ഇല്ലാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ വെന്ത സംഭവം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ അധികം സെലറി ഇത്രയും കൂടി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ വഴണ്ടു വന്ന ശേഷം ഞാൻ ഇതിലേക്ക് നമ്മളുടെ നവരയില്ലേ ഒറിഗാനോ അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാണ്. ഇതൊക്കെ ഇടുമ്പോൾ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 teaspoonനോളം മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ഇലയുടെ ഒന്നും പച്ചപ്പ് നഷ്ടപ്പെടരുത്, പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വെളിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ 1 tablespoon ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം.
ഇതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, നമ്മൾ വേഗിച്ചിട്ട് അരച്ചത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെജിറ്റേറിയൻകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഇത്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, കാരണം ഇല്ലേ നമ്മൾ കാഷ്നട്ടൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറുകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് മെയിനായിട്ട് ഫ്രഷ് ക്രീം വേണം. ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത ശേഷം ഒരുപാട് ഇത് ബോയിൽ ചെയ്യാൻ വെക്കേണ്ട, ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിനിടയിൽ ഇതനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പം സാലഡിനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ട്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. ഇതിപ്പം നിസാർക്കയുടെ സ്പെഷ്യൽ സാലഡാണ് തയ്യാറാക്കണത്. അപ്പൊ അതിലേക്ക് കുക്കുംബറും അതുപോലെ തന്നെ നല്ല പഴുത്ത മാങ്ങ കേട്ടാ, നല്ല പഴുത്ത ഈ കറച്ചുവ ഇല്ലാത്ത മാങ്ങ കിട്ടണമെങ്കിൽ അത് തന്നെ എടുക്കണം. അതും കൂടി കട്ട് ചെയ്ത് സാലഡ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ ആപ്പിൾ, ഇപ്പൊ ഗ്രീൻ ആപ്പിൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് റെഡ് ആപ്പിൾ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതൊക്കെ ലെയർ ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്, എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സാലഡിന്. അപ്പൊ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് ലെറ്റ്യൂസ് വേണം. അപ്പം അതിങ്ങനെ ഇളക്കി എടുത്തിട്ട് കുറച്ചധികം ലെറ്റ്യൂസ് തന്നെ വേണം കേട്ടോ. അതൊക്കെ ഇടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന സാലഡില്ലേ അത് തോറ്റു പോകും കേട്ടോ. ശരിക്കും ഞാൻ പറയണത് ശരിയാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതെന്താ നിസാർക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിസാർക്ക ഉണ്ടാക്കുന്ന സാലഡ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ ലൈക്ക് നിങ്ങൾ നിസാർക്കാ കൊടുക്കാം കേട്ടോ. അപ്പൊ ദാ സാലഡ് നമ്മളുടെ ലെറ്റ്യൂസ് എല്ലാം ദാ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കേണ്ട ഒരു സാലഡാണ് കേട്ടോ, കോൾഡ് സാലഡാണ്. അപ്പം ഇതിന്റെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ദാ രണ്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ദാ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഈ സാലഡിന്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 3 ടേബിൾ സ്പൂണോളം ദാ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതാ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഈ മിക്സ് ചെയ്ത സംഭവം ദാ ഈ കോൾഡ് ഗ്രീൻ സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ സാലഡ് നമ്മൾക്ക് ഭയങ്കര ഹെൽത്തി സാലഡാണ് കേട്ടോ. അപ്പം വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർക്കാം, പക്ഷെ ഇത്രയും മതി കേട്ടോ. തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡ് ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും നന്നായിരിക്കും. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ സാലഡിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ബ്ലാക്ക് ഒലീവ്സ് ആണ് കേട്ടോ. അതും ദാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ചുറ്റുമുള്ളതൊന്നും കാണാനേ കഴിയില്ല എന്ന് പറയില്ലേ, അതുപോലെ ഇരിക്കും ഈ ഒരു സാലഡ്. അപ്പോൾ ദാക്ലിംഗ് റാപ്പ് കൊണ്ട് ആ ബൗളൊന്ന് കവർ ചെയ്തിട്ട് ഇനിയിപ്പം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആവുന്നത്. അടുത്ത് കസ്റ്റാർഡിന് വേണ്ടിയിട്ട് നിസാർക്കതേ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാണ്. എപ്പോഴും നമ്മൾ കസ്റ്റാർഡിന്റെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോഴേക്ക് മസ്റ്റായിട്ട് വേണ്ട രണ്ട് ഫ്രൂട്ടാണ് മാങ്ങയും ഏത്തപ്പഴവും കേട്ടോ. അതിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇന്നിവിടെ ഏത്തപ്പഴം പോയിട്ട് കിട്ടിയില്ല, പച്ച ഏത്തപ്പഴമാണ് കിട്ടിയത് കേട്ടോ. ഇവിടുത്തെ കടകളിലൊക്കെ പച്ചയായിരുന്നു. അപ്പൊ അത് കാരണം അതിനിടയിൽ ആപ്പിൾ കട്ട് ചെയ്തിട്ടു, പിന്നെ ഇതേ ഗ്രേപ്സ് ഒക്കെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടുകയാണ്. അപ്പൊ ഏത്തപ്പഴത്തിന്റെ അഭാവം ഈ ഒരു ഫ്രൂട്ട് സാലഡിലുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇടാം. പൈനാപ്പിൾ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പൈനാപ്പിൾ ഇടരുത്. പൈനാപ്പിൾ ഒന്ന് വേഗിച്ചിട്ട് മാത്രമേ ഇടാവൂ, എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കവർപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാ ഈ ഒരു ലൂസ് പരുവം ഫ്രൂട്ട്സ് ഒക്കെ ഇടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞാന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അവന്റെ കൂട്ടുകാരൊക്കെ ദാ വന്നു തുടങ്ങിയത്. ആദ്യം വന്നത് അശ്വിനം. സൈബർ സെക്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ ദാ നമ്മളുടെ റിച്ചിന്റെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയതാണ്.
അപ്പം ഇതെല്ലാം റിച്ചിന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പൊ അവൻ കുറെ നാള് മുന്നേ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ രണ്ടുപേരുടെയും സാഹചര്യങ്ങൾ ഒത്തു വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പൊ അതാ നമ്മളുടെ നിസാർക്കടെ മുഹമ്മദ് ക സർബത്ത് കേട്ടോ, നിസാർക്കടെ സ്പെഷ്യൽ ആണ് ഈ സംഭവം. അത് ദാ റിച്ചിന്റെ ഫ്രണ്ട്സിനൊക്കെ ഒഴിച്ചെടുക്കാണ്. അപ്പം ഇപ്പൊ ഇനിയിപ്പോ ഒരു 2-3 മാസം കൂടിയേ റിച്ചുവിന് ക്ലാസ് ഉള്ളൂ, അതോടുകൂടി അവരുടെ ഈ ഒരു കോളേജിന്റെ ആ ഒരു ലൈഫ് കഴിയണം കേട്ടോ. അപ്പൊ റിച്ച് ഭയങ്കര ഫോമിലാണ്, അവന്റെ കൂട്ടുകാരൊക്കെ വന്ന് ഇന്ന് അവൻ തന്നെ എല്ലാം സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റിച്ചുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാന് ഇങ്ങനെ അവരുടെ അടുത്ത് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് റിച്ചുവിനെ പോലെ തന്നെയാണ് ഈ റിച്ചുവിന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബാച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇത് അടുത്ത ബാച്ച് ഇപ്പോൾ ലാൻഡ് ചെയ്തു, അവരും വരാണ് കേട്ടോ. എല്ലാരെയും കൂടി ഒരുമിച്ച് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ സന്തോഷം തന്നെയാണ് കേട്ടോ. എനിക്ക് ഞാൻ എപ്പോഴും പറയത്തില്ല, ഇപ്പൊ സൽമാന്റെ ആയാലും സുൽത്താന്റെ ആയാലും റിച്ചുവിന്റെ ആയാലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ട് കേട്ടോ അവരുടെ ഫ്രണ്ട്സുമായിട്ട്. പിന്നെ ഇവരെല്ലാവരും പല നാട്ടിലെ കുട്ടികളാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു റിച്ചുവിനെക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കാണ് കേട്ടോ. അപ്പൊ ദാ അവര് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നതാണ്. അപ്പോ ഇതാ ഇവർക്കെല്ലാം ഞാന് ഇതൊക്കെ സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഓരോരുത്തരായിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ റിച്ചു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടി ഇതാ ഒരുമിച്ച് താഴേക്ക് വന്നു. അപ്പൊ ഫുഡിന്റെ ടൈം ആയപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പം ഇവരുടെയൊക്കെ ഒരു ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ഫുഡാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വേണ്ടേ നമ്മൾ ഫുഡ് തയ്യാറാക്കണം. അപ്പൊ പിള്ളേർ സെറ്റിനൊക്കെ എപ്പോഴും ഈ വക ഐറ്റംസ് ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ കണക്കാക്കിയാണ് ഞാൻ ഓരോന്നും തയ്യാറാക്കിയത്. അപ്പൊ റിച്ചു ഇത് ടേബിളിലൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കുമ്പോൾ ഉമ്മ അതെന്തോന്നാണ് ഇതെന്തോന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇതെല്ലാം വെച്ച ശേഷം കണ്ടാ മതിയെന്ന്. അപ്പൊ റിച്ചുവിനാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വരുമ്പോഴേക്ക് ടേബിൾ നിറച്ച് ഇതുപോലെ ഫുഡൊക്കെ വെച്ചിട്ട് അവരെ സൽക്കരിക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഇവിടെ നിന്ന് പോകുമ്പോഴേക്ക് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടു അവന് എല്ലാവർക്കും എല്ലാം കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതമാണ് കേട്ടോ. അതിവിടെ 3 പേരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സുൽത്താനായാലും സൽമാനായാലും റിസ്വാനായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കഴിക്കണം അതുപോലെ കഴിക്കണം, ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ് ഇവിടെ ഫോർമാലിറ്റി ഒന്നും വേണ്ടാന്ന്. അപ്പൊ അതാ സനമോള് ഉറക്കമായിരുന്നേ ഇവര് വന്ന പോണെന്നപ്പം ഞാൻ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോഴേക്ക് ഇവർക്കൊന്ന് എടുത്താ കൊള്ളാന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞേ എടുക്കും മോളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് സനമോള് ഇവരെയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാണ് കേട്ടാ. അവൾക്കും അങ്ങനെ ഒരു പുതിയ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴേക്ക് അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതും കൂടിയില്ലേ. പിന്നെ അവളെ കൊഞ്ചിക്കാൻ ഒരുപാട് പേര് ചുറ്റിന് നിൽക്കണം എന്ന് കണ്ടപ്പോഴേക്ക് കുറച്ചിങ്ങനെ കൊഞ്ചലും വരുന്നുണ്ട് അവൾക്ക്. സന മൂക്ക് സന സന പിന്നെ സ്വീറ്റ്സ് അത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇവരെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം അടുത്ത് ഫ്രൂട്ട് സാലഡാണ് കഴിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ 5:30 ട്രെയിനിൽ ഇവർക്ക് പോകാനുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പം നല്ല മഴക്കോളം വരുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഇവരെല്ലാം ദേ ഫോട്ടോയ്ക്ക് വന്ന് നിൽക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് അല്ലെ. കുറെ നാൾ കഴിയുമ്പം പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും പിള്ളേരുടെ അടുത്തൊക്കെ പറയുന്നതാണ് കിട്ടുന്ന സമയം നമ്മൾ ആസ്വദിച്ച് കഴിയണം. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് അത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് പിന്നീട് നമുക്ക് ഓർക്കാൻ നല്ല നല്ല നിമിഷങ്ങളാണ്. പിന്നെ അവര് കൊറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് അത്യാവശ്യം നല്ല മഴക്കോള് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പോകാനുള്ള ട്രെയിനിൽ പോകേണ്ടതാണ് കേട്ടോ. അപ്പം
5:30 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ എത്തേ വേണമല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പണി നടക്കുന്നത് കാരണം കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. പിന്നെ ഇവർക്കൊക്കെ ഫോട്ടോ എടുത്തിട്ടൊന്നും മതി വരുന്നില്ല ഏട്ടാ. ഇവരിങ്ങനെ ഓടി നടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് റിച്ചുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഏതോ ഒരു സിനിമയുടെ ലൊക്കേഷൻ ആണോ ഇതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര റിച്ച് ഭയങ്കര ഹാപ്പിയാണ് ഏട്ടാ. അപ്പം ഈ വരുന്ന മക്കളും നല്ല എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോഴ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പം അതിൽ ഒരു കൂട്ടരെ നമ്മളുടെ നിസാറിക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അവരെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പോവാണ്. എല്ലാവരും ഇതുപോലെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പം കുറച്ച് നിമിഷങ്ങളാണെങ്കിലും ഒരുപാട് നല്ല സന്തോഷ നിമിഷങ്ങൾ തന്ന മക്കളാണ് കേട്ടോ. ഇവരൊക്കെ എല്ലാവരും അടിപൊളി നല്ല പിള്ളേരാണ്. അങ്ങനെ ഇപ്പൊ അവര് പോയപ്പോ ചെറിയൊരു മനസ്സിലൊരു വിഷമമായി പോയി എനിക്ക്.